നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. രാജ്യത്തിന്റെ ബജറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇന്നലെ അവതരിപ്പിച്ചതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബജറ്റിന് കടലാസ് ഇല്ല എന്നുള്ളതാണ്. കടലാസുകളില്ലാത്ത ഒരു ബജറ്റാണ് ഇന്നലെ അവതരിപ്പിച്ചത്. എല്ലാം മുഴുവനായിട്ടും 100% ഡിജിറ്റലായിട്ടുള്ള ഒരു രീതിയിലാണ് ബജറ്റ് അവതരണം നടന്നിട്ടുള്ളത്. പിന്നെ അവിടുത്തെ അങ്ങോട്ട് ഒരുപാട് സവിശേഷതകളും ഒരുപാട് കുറച്ച് വിമർശനങ്ങളും ഒക്കെ ബജറ്റിന് നേരിടുന്നുണ്ട്. പ്രത്യക്ഷമായി തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാവുന്നതാണ്. ഒന്ന്, ജനപ്രിയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബജറ്റിൽ ചേർത്തിട്ടുണ്ട്. അതേസമയം തന്നെ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറച്ചൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിട്ടെടുക്കാനും അങ്ങനെ കോർപ്പറേറ്റ് ആയിട്ട് ബന്ധപ്പെടാനുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ ബജറ്റിലുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് നേരിട്ടുള്ള ഒരുപാട് നികുതികൾ, അതുപോലെ തന്നെ പ്രവാസികൾക്കടക്കമുള്ള ഇരട്ട നികുതികൾ, അതൊക്കെയും ഇല്ലാത്ത അത്യാവശ്യം ജനപ്രിയമെന്ന് തോന്നിക്കുന്ന ഒരു ബജറ്റ് തന്നെയാണ് ഇന്നലെ അവതരിപ്പിച്ചത്. പക്ഷെ അതേസമയം തന്നെ ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചില പ്രഹരങ്ങൾ നൽകുന്ന സ്ഥിതിയും ബജറ്റിലുണ്ട്. ഇത് മാത്രമല്ല, ആരോഗ്യ മേഖലയിലേക്ക് 64,150 കോടിയോളം രൂപ മാറ്റിവെക്കുകയും അതേസമയം തന്നെ 35,000 കോടി രൂപ വാക്സിനേഷനുകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വായനയാണ് ബജറ്റിൻ്റെ പ്രത്യക്ഷ രൂപത്തിലുള്ള ഒരു ആദ്യഘട്ട വായന ഇരിക്കുന്നത്. വികസനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, റെയിൽവേ ആയിക്കൊള്ളട്ടെ, അവിടെ നിന്നിട്ട് ഒരുപാട് മേഖലകൾ, പാചകവാതകം, അങ്ങനെ തുടങ്ങി ഒരുപാട് വാഗ്ദാനങ്ങൾ കേന്ദ്ര ബജറ്റിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതിനുള്ള ഫണ്ട് എവിടെ നിന്നാണെന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അതിന് മറുപടിയായിട്ട് ഫണ്ട് ബജറ്റിൽ തന്നെ പറയുന്നത് 3 പ്രധാനമായിട്ടുള്ള മാർഗങ്ങളിൽ നിന്നായിരിക്കും ഫണ്ട്, ഇതിലേക്കുള്ള ഫണ്ട് ഉണ്ടാവുക. ഒന്നാമതായിട്ട് പ്രൈവറ്റ് കമ്പനികൾക്ക് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുക. BSNL, അതുപോലെ തന്നെ BPCL, എയർ ഇന്ത്യ, LIC പോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുവാനുള്ള ഒരു പ്രധാന പദ്ധതിയാണ് ഒന്നാമതായിട്ട് ഫണ്ട് കണ്ടെത്താനുള്ള പ്രധാനമായിട്ടുള്ള ഒരു വഴി. രണ്ടാമത് പറയുന്നത് കഴിഞ്ഞ ബജറ്റുകളിലും അതുപോലെ തന്നെ ഉത്തേജക പാക്കേജുകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ വിദേശ നിക്ഷേപങ്ങൾ സജീവമാക്കുക. പ്രത്യേകിച്ച് ഇൻഷുറൻസിലാണ് ഇത്തവണ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധ വച്ചിട്ടുള്ളത്. ഇൻഷുറൻസ് ഇതില് സ്കീമുകളിലൊക്കെ 49% ഇത്രകാലം അതിൻ്റെ വിദേശ നിക്ഷേപത്തിൻ്റെ അളവ്. ഇപ്പം അത് 49 ഏകദേശം 70 കൂടുതലായിട്ട് അതിൻ്റെ ശതമാനം വളർന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിലും പെട്രോളിയമൊക്കെ കാര്യമായിട്ട് സെസ് ഏർപ്പെടുത്തുക. കർഷക ആവശ്യം തിന്നൊക്കെ പറഞ്ഞിട്ട് കർഷക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിട്ട് സെസ് ഏർപ്പെടുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക പെട്രോളിനൊക്കെ വില കൂടുകയില്ലെന്ന്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് തീരുവയുടെ അളവ് കുറച്ചിട്ട്, പെട്രോളിന് വേണ്ടിയുള്ള തീരുവയുടെ അളവ് കുറച്ചിട്ട് സെസ് ഏർപ്പെടുത്തിയാൽ ഒരു കാരണവശാലും വില വർദ്ധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ഇപ്പോൾ വർദ്ധിക്കില്ല എങ്കിലും കുറച്ച് കാലങ്ങൾക്ക് ഉള്ളിൽ ചിലപ്പോൾ തീരുവയുടെ അളവ് കൂട്ടുമ്പോൾ എണ്ണ വില വർദ്ധിപ്പിക്കാനും വില വർദ്ധിക്കാനും അതുപോലെ തന്നെ പെട്രോളിൻ്റെ വില വർദ്ധിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇതേ കർഷകർക്ക് തന്നെ അതൊരു പണിയാവാനും സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് പലരും പറയുന്നത്. അപ്പം എന്തായാലും ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫണ്ട് കണ്ടെത്താനുള്ള 3 പ്രധാന വഴികളായിട്ട് ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്. പൊതുവായിട്ടുള്ളൊരു കോർപ്പറേറ്റ് അനുകൂലതയും കേന്ദ്ര ബജറ്റിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അതിലുടത്തേക്ക് സ്വാഭാവികതയൊന്നും പലരും കാണുന്നില്ല. എന്തായാലും പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിലും കുറച്ചുകൂടി കാര്യങ്ങൾ അല്ലെങ്കിൽ നടപടികൾ രാജ്യമൊട്ടാകെ പ്രതീക്ഷിച്ചിരുന്നു. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലഭിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് നിരാശാജനകമായി പോയി എന്നുള്ള ഒരു വിമർശനവും പ്രധാനമായിട്ട് വരുന്നുണ്ട്. പിന്നെ കോവിഡ് വാക്സിനേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് 35,000 കോടി രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. 35,000 കോടി രൂപ അതിന് പര്യാപ്തമല്ല എന്നുള്ള ഒരുപാട് വിമർശനങ്ങളുണ്ട്. എന്ന് മാത്രമല്ല 35,000 കോടി രൂപയാണെങ്കിൽ അതെന്തായാലും കോവിഡ് വാക്സിൻ ഒരിക്കലും സൗജന്യമാകില്ല എന്നുള്ള ഒരു വായനയും കൂടി ഒരുപാട് കാര്യങ്ങൾ പലരും പറയുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ബജറ്റിലുണ്ടായതിനേക്കാൾ വളരെ കുറവാണ് ഇത്തവണത്തെ ബജറ്റിലുള്ള ഫണ്ട് എന്ന് ഒരു വിമർശനം കൂടിയുണ്ട്. എന്ന് മാത്രമല്ല രാജ്യത്തെ പട്ടിണിയുടെയും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെയും പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തൊഴിലില്ലായ്മ, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ബജറ്റിലില്ല എന്നുള്ളൊരു വിമർശനം കൂടിയുണ്ട്.
അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് കേന്ദ്ര ബജറ്റിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരുപാട് വികസന സ്വപ്നങ്ങളും ഭാവനകളും ഒക്കെ ചേർന്ന കുറച്ചെങ്കിലും അപ്രായോഗികമായെന്ന് പറയപ്പെടുന്ന ഈ ഒരു ബജറ്റ്, ഇത്തരം ബജറ്റുകൾ ഇനിയും ഇനിയുള്ള വർഷങ്ങളിലും ഉണ്ടാവുകയാണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും രാജ്യത്തിൻ്റെ പോക്ക് അല്ലെങ്കിൽ രാജ്യം നീങ്ങുക എന്നുള്ള ഉത്കണ്ഠയാണ് ഇന്ന് പലർക്കും ഉള്ളത്.